ഒന്നും കൊണ്ട് ഞാനിപ്പോ തൃശ്ശൂർ റൗണ്ടിലാണ് കേട്ടോ, നമ്മുടെ പൂരപ്പറമ്പിലാണ്. ഇവിടെ പുലിക്കളി ഒന്ന് കാണാന്ന് പറഞ്ഞ് വന്നത്. അപ്പൊ കണ്ട പുറകിൽ കൊച്ചു കുട്ടികളടക്കം നിരവധി പേര് അവിടെ നിന്നിട്ട് ഭയങ്കര ഒരു സർക്കസും പ്രകടനമൊക്കെയാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് സന്തോഷം തോന്നി. അപ്പൊ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അവരുടെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം, ചേട്ടന്റെ പേര് എന്താടാ? പേര് നാഗരാജാണ്. നാഗരാജ്, വീട് എവിടെയാ? വീട് പട്ടാമ്പിയാണ്. പട്ടാമ്പി. അപ്പൊ എത്ര നാളായി നിങ്ങൾ ഇങ്ങനെ പട്ടാമ്പി തന്നെയാണ് ശരിക്കുള്ള സ്ഥലം? അച്ഛന്റെ നാട് കൊടുകിലാണ്. കൊടുക്. ഞങ്ങൾ 35 കൊല്ലമായിട്ട് പട്ടാമ്പി. 35 കൊല്ലമായിട്ട് ഇപ്പൊ പട്ടാമ്പിയിലുണ്ട്. അപ്പൊ എവിടെയൊക്കെ നിങ്ങൾ പ്രോഗ്രാമുകൾ പോവാ? ഉത്സവപ്പറമ്പിലും ചെറിയ ചെറിയ സ്കൂളിലും പിന്നെ റോഡ് സൈഡ്. റോഡ് സൈഡിലൊക്കെ അല്ലേ? അപ്പൊ എല്ലാരും ഉണ്ടല്ലോ. ഇതാ ചേച്ചി ഉണ്ട്. നിങ്ങളും എവിടെ നിന്നൊക്കെ പഠിച്ചത്? ചെറുപ്പത്തിലേ തുടങ്ങി. അത് ശരി. ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാ ഇതാ അവരുടെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ട്. ഹലോ, പേരെന്താ? പേര് പറയാം. അതായത് സാധാരണ നിങ്ങൾ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ കൊച്ചും വലുതായി വരുമ്പോ ആരാവും? അങ്ങനെ അങ്ങനെ ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ ആയിപ്പോയി. കുട്ടികൾ അങ്ങനെയല്ല, കുട്ടികൾ എല്ലാരും പഠിക്കാണ്. എല്ലാവരും ഞാൻ ഈ പ്രോഗ്രാമിന് സത്യം പറഞ്ഞ നമ്മുടെ മലയാളികൾ ഇതേപോലെ ഒരു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മോന്റെ പേരെന്താ? ആനന്ദ്. ആനന്ദ്, നീ എത്ര പഠിക്കുന്നത്? 10. നിനക്ക് പഠിച്ചു വല്ലതാകുമ്പോ ആരാനോ ആഗ്രഹം? ഫുട്ബോൾ പ്ലെയർ ആവണം. ഫുട്ബോൾ പ്ലെയർ അല്ലേ? നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം ആയിരുന്നു മോളൂസേ. എന്താണ് പേരെന്ന് പറഞ്ഞേ? ഏ സുചിത്ര. നിങ്ങള് എത്ര മണി മുതല് ഇവിടെ തുടങ്ങിയപ്പോ? ഇപ്പോ രണ്ടാമത്തെ കളിയാ വെച്ചത്. രണ്ടാമത്തെ കളിയാണ്. ഒരു കളിക്ക് ഒരു ആവറേജ് എത്ര രൂപ കിട്ടുന്ന പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. ചില കളിക്ക് 600-700 ഒരു കളിക്ക് കിട്ടുള്ളൂ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു ജോലിയല്ലേ നിങ്ങൾ ചെയ്യണത്? വേറെ തൊഴിൽ അറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അനുകരിക്കരുത് പ്രധാനമായിട്ടും മറ്റുള്ളവര് അല്ലേ? കാരണം ഇതേപോലെയുള്ള വേദികളിലൊക്കെ ഉണ്ടത് അവിടെ ഒരുപാട് ആൾക്കാർ. ഇപ്പൊ കുറെ ആൾക്കാർ പോയി ഇവിടുന്ന് തൃശ്ശൂർ പുലിക്കളിയോടനുബന്ധിച്ചാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ. രണ്ട് കളി സാധാരണ വെക്കും? അല്ലല്ല, രണ്ടു മൂന്ന് കളി കൂടി വെക്കും. പുലിക്കളി വരുന്നവരെ പിന്നെ ആൾക്കാരൊക്കെ ആ ഭാഗത്ത് ശ്രദ്ധിക്കും. അങ്ങോട്ട് ശ്രദ്ധിക്കും. അപ്പൊ നമ്മളെ പേരുടെ നോക്കില്ല. വരുന്നവരെ രണ്ടു മൂന്ന് കളി വെക്കും. സീസൺ അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യാ? നമ്മുടെ വലിയ ആൾക്കാരെല്ലാവരും ഇത് തന്നെയാണ്. വലിയ ആൾക്കാരൊക്കെ. അപ്പൊ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടോ ഇവിടെ? ഗ്രൂപ്പ് ഒന്നുമില്ല, ഞങ്ങളൊരു ഫാമിലി മാത്രം. അല്ല, കേരളത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു കുറവല്ലേ ഇപ്പൊ പ്രോഗ്രാമുകൾ? ഞങ്ങൾ ഇപ്പൊ കേരളത്തിൽ ചെയ്യുന്ന ഞങ്ങളുടെ ആൾക്കാർ മാത്രം, കുറച്ച് നിങ്ങളുടെ ആൾക്കാർ മാത്രം കൊടുക്കി എന്ന് വന്നിട്ടുള്ളവര്. അപ്പൊ നിങ്ങൾ ചെറുപ്പത്തിലെ തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത്? എനിക്ക് അച്ഛൻ പഠിപ്പിച്ചതാ ചെറുപ്പത്തിലൊക്കെ. അച്ഛനുള്ള അച്ഛൻ മരണപ്പെട്ടു, ചേട്ടനുണ്ടായിരുന്ന ചേട്ടൻ മരണപ്പെട്ടു. ഇപ്പൊ ആകെപ്പാടുള്ളത് ഞാനാണ്. പിന്നെ ചേട്ടന്റെ ഭാര്യ, ചേട്ടന്റെ മരിച്ചപ്പോ ചേട്ടന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതെ അല്ലേ? എന്തായാലും താമസിക്കുന്നത് നമ്മളൊക്കെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന കാഴ്ചയാണ്. കാരണം നമുക്കൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അദ്ദേഹം എന്താ അവിടെ എത്ര നാളത്തെ പ്രാക്ടീസ് എടുത്തെങ്കിലും പറയാനായിട്ട്? പണ്ടേ മുതലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടെങ്ങാനും അഴിഞ്ഞാൽ ജീവിതം ഞാനിന്മേൽ കളിയാണ് അല്ലേ? സമ്മതിച്ചു കേട്ടോ എന്തായാലും. ഹലോ ഹലോ, ആള് നല്ല കഴിക്കലാണ്. നിങ്ങളൊക്കെ പ്രാക്ടീസ് ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാരും ചെയ്യും ഇങ്ങനെ ഈ പരിപാടി അല്ലേ? എന്തായാലും കൊള്ള അടിപൊളി. Thank you.
പ്രതീക്ഷിക്കാണ്ട് ഒരു മഴ പെയ്തോട്ടെ, എന്തായാലും വളരെ സങ്കടം. ഇവരെ കളി മുഴിപ്പിക്കാനായിട്ട് പറ്റിയില്ല, കുറെ ആളുകളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു. എന്തായാലും എന്താ പറയുക, ഒരു ചാം വയറിന് വേണ്ടിയിട്ട് കുഞ്ഞു മക്കളെ കൊണ്ട് ജോലി എടുക്കുകയാണ് ഇവർ. ഇതും അവർക്കൊരു ജോലി തന്നെയാണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പ്രോഗ്രാംസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെയും കൂടി ഒന്ന് പരിഗണിക്കുക. കാരണം എന്താ പറയുക, ഇവരുടെ വിദ്യാഭ്യാസം ജീവിതം പോലും മലയാളികളാണ് കേട്ടോ. ഇപ്പോൾ 35 വർഷമായിട്ട് പട്ടാമ്പിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷവും വിഷമമൊക്കെ തോന്നിയ ഒരു വീഡിയോ ആണ്. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.